ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗാസയിലെ ജനതയുടെ കണ്ണുനീരിൽ എല്ലാവരും പങ്കുചേരും, ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ അടക്കം സഹായം ഗാസയിലെ ജനതയ്ക്ക് ലഭിച്ചത്. തുർക്കിയോടും ഇന്ത്യ സഹായം ചെയ്തു, സിറിയയോടും ചെയ്തു, ബംഗ്ലാദേശിനോടും ചെയ്തു, പാകിസ്ഥാനോടും ചെയ്തു. ഇങ്ങനെ മാനുഷിക പരിഗണനയിൽ തന്നെ തുടർന്നു പോകാനാണ് ഈ സ്വതന്ത്ര ഭാരതം ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് തുടർന്നു പോകുന്നതും. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു ഇന്ത്യൻ പൗരയായി ജനിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പ്രത്യേകിച്ച് ഇന്ന് പ്രൗഢഗംഭീരമായി ലോകോത്തര രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിൽ എൻ്റെ രാജ്യം വളരുന്നു എന്നതിലും, അത്തരമൊരു പ്രധാനമന്ത്രിയാണ് എൻ്റെ രാജ്യം ഭരിക്കുന്നത് എന്നതിലും ഞാൻ അഭിമാനം കൊള്ളുന്നു. എല്ലാ രാജ്യത്തിനും അവരുടെ ഒരു നിർണായകമായ സാഹചര്യത്തിൽ അവരെ സഹായിക്കാനും അവരോട് സഹകരിക്കാനും എപ്പോഴും ഭാരതം മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന് ഒരു കെട്ടകാലം വന്നപ്പോൾ ഇസ്രായേലിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കാൻ സ്വതന്ത്ര ഭാരതം ഉണ്ടായിരുന്നു. ഇന്ന് ഗാസയിലെ ജനത ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നു. ഏതാണ്ട് 19,000 ജീവനുകളാണ് ഗാസയിൽ പൊലിഞ്ഞു വീണത്. അതെടുത്തത് ഇസ്രായേലാണ് എന്നത് യാഥാർത്ഥ്യം. പക്ഷേ ഹമാസും ഗാസയിലെ ജനതയും അല്ലേ അതിന്റെ ഉത്തരവാദി? ഗാസ എന്ന തീവ്രവാദ വിഭാഗത്തിന് വോട്ട് ചെയ്ത് തങ്ങളെ ഭരിക്കാൻ വേണ്ടി ആക്കി കൊടുത്തത്, അവരെ തെരഞ്ഞെടുത്തത് ഗാസയിലെ ജനത തന്നെയല്ലേ? ഇവരെ ആശുപത്രികളും മോസ്കുകളും സ്കൂളുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഭൂഗർഭ അറകൾ ഉണ്ടാക്കി അവിടെ ഭീകരാക്രമണത്തിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഗാസയിലെ ജനത അത് എതിർക്കാതിരുന്നത്? ഗാസക്കാർ ഹമാസ് തീവ്രവാദികളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരികയായിരുന്നില്ലേ? നമ്മളെ മറ്റുള്ള രാജ്യങ്ങൾ ആക്രമിക്കുമ്പോൾ അതിൽ നിന്നും നമ്മെ ഇവർ സഹായിക്കും എന്ന് ഒരു പക്ഷേ ഗാസക്കാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ വിശ്വാസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിലല്ലേ തിരിച്ചു കിട്ടിയത്? ഗാസക്കാർ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ കെടുതി ഹമാസുകാർ കാരണമാണ്. ഇപ്പോൾ ഇസ്രായേലർ ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഇടയ്ക്ക് വന്ന് കണ്ണിലെ കരടായി മാറുന്നതും ഇവരെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ ആ വഴിക്ക് വിഘാതം സൃഷ്ടിക്കുന്നതും ഹമാസ് ഭീകരർ തന്നെയാണ്. ഇന്ന് ആ സത്യം ലോകം മനസ്സിലാക്കിയിരിക്കുന്നു. ഗാസയും ഹമാസും തന്നെയാണ് ഇന്ന് ഗാസ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളുടെയും ഉത്തരവാദികൾ. രാഷ്ട്രസഭ ഇസ്രായേലിനെതിരെ എന്ത് പറഞ്ഞാൽ എന്ത്, അതിലെന്ത് അത്ഭുതം? ആരെതിർത്താലും തങ്ങൾ പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. യു എന്നിനെ ഒന്നുമായി ഇസ്രായേൽ കണക്കാക്കിയിട്ടേയില്ല. ഇനി അമേരിക്ക പിന്മാറിയാലും പിന്തുണ പിൻവലിച്ചാലും ഏതേത് രാജ്യങ്ങൾ പിന്മാറിയാലും ശരി, ഹമാസുമായിട്ടുള്ള ഞങ്ങളുടെ യുദ്ധം തീവ്രമായി തുടരാൻ തന്നെയാണ് തീരുമാനമെന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞതുപോലെ അവർ ഗാസയിൽ ഹമാസ് ഭീകരരെ തീർത്തുകൊണ്ടും ഇരിക്കുന്നു. സ്വന്തം സുരക്ഷിതത്തെ കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും ഇപ്പോൾ ഇസ്രായേൽ നിയമമായി കാണുന്നില്ല. ഇസ്രായേലിനുള്ള ലോക പിന്തുണ കുറഞ്ഞെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞാലും ഇസ്രായേലിന് കുലുക്കമില്ല. പറഞ്ഞ ബൈഡന്റെയും അമേരിക്കയുടെയും പിന്തുണ ഇസ്രായേൽ ഉണ്ടെന്നത് ഒരു പ്രധാന കാര്യം. ആ പിന്തുണ അങ്ങനെ തന്നെ ഉണ്ടാകും. യൂറോപ്യൻ മുഖ്യ സമൂഹത്തിന്റെ പിന്തുണയും ലോക രാഷ്ട്രീയവും ചരിത്രവും അത്തരത്തിലാണ്. അതിനപ്പുറത്ത് ലോക പിന്തുണയെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കേട്ടാൽ ഇസ്രായേൽക്കാർ ചിരിച്ചെന്നിരിക്കും. ഇല്ലാത്ത ഒന്ന് എങ്ങനെ നഷ്ടമാകും എന്നോർത്ത്. ഇതിനു മുമ്പ് എന്നാണ് ലോകമാകെ ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുള്ളത്? 300 മുമ്പ് കൊടും ശത്രുക്കളുടെ മധ്യത്തിലേക്ക് 800,000 വരുന്ന ജനസംഖ്യയുമായി പിറന്ന ഇസ്രായേൽ എന്ന രാഷ്ട്ര ശിശു പിടിച്ചു നിന്നത് ലോകത്തിന്റെ മുഴുവൻ പിന്തുണയോടെയല്ല, പിറവി മുതൽ നിലനിൽപ്പിന് വേണ്ടി പ്രതിരോധത്തിലും യുദ്ധത്തിലുമായിരുന്നു ഇസ്രായേൽ. അപ്പോഴൊക്കെ ജയിച്ചത് മന്ത്രവടി വീശിയല്ല, നഷ്ടങ്ങളില്ലാതെയുമല്ല. ഇപ്പോഴും അവർക്ക് നഷ്ടങ്ങളുണ്ട്. അവരുടെ സൈന്യവും സർക്കാരും ജനങ്ങളും ആ നഷ്ടം ഏറ്റെടുക്കുന്നത് ഹിറ്റ്ലർ സൃഷ്ടിച്ച ഹോളോകോസ്റ്റ് കാലം പോലെ ഇനി ഉണ്ടാകാതിരിക്കാനാണ്. 60 ലക്ഷം സഹോദരങ്ങളെ നഷ്ടമായ ഭയാനക കാലം, അതിനു മുമ്പ് ഭൂഖണ്ഡങ്ങളിലൂടെ അലഞ്ഞു തിരിയേണ്ടി വന്ന സഹസ്രാബ്ദങ്ങളിലെ അവസ്ഥയും, ലോക ജനസംഖ്യയുടെ 1/1000 മാത്രം വരുന്ന അവർക്ക് 1/4 വരുന്നവരുടെ എതിർപ്പ് അതിജീവിക്കുവാൻ ജാഗ്രതയും കരുതലും മാത്രമേ കൂട്ടിനുണ്ടായുള്ളൂ. അവരോട് ലോക പിന്തുണയെ പറ്റി പറഞ്ഞാൽ തമാശയല്ലാതെ മറ്റെന്താകാൻ തീരുന്നില്ല വൈചിത്രം. 1.5 കോടിയോളം പേർക്കെതിരെ 150 കോടി വരുന്ന സമൂഹത്തിന്റെ ഇരവാദം, അതിനെ പിന്തുണയ്ക്കാൻ ഇങ്ങു കേരളത്തിൽ വരെയും മതസംഘവും രാഷ്ട്രീയ ഗണവും പുരോഗമന പുങ്കവന്മാരും. അതിലും അത്ഭുതമൊന്നുമില്ല. 3 ലക്ഷം യഹൂദരുള്ള UK 30 ലക്ഷം ഇസ്ലാമികരുടെ പേരിൽ നടന്ന പ്രകടനം യൂറോപ്പിലും അമേരിക്കയിലും കേൾക്കുന്ന ഇരവാദത്തിന്റെ മുൻകൂർ സാമ്പിൾ തന്നെ.
പക്ഷേ യമനും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടായിരുന്ന യുദ്ധത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവനുകൾ പൊലിഞ്ഞു വീണു. അവിടെയും സ്ത്രീകൾ ഉണ്ടായിരുന്നു, അവിടെയും കുട്ടികൾ ഉണ്ടായിരുന്നു, ഗർഭിണികളും വൃദ്ധരും ഉണ്ടായിരുന്നു, അശരണരും അതുപോലെ അഗതികളും ഉണ്ടായിരുന്നു. അവിടെയും അനാഥരെ സൃഷ്ടിക്കപ്പെട്ടു, അവിടെയും വിധവകളെ സൃഷ്ടിക്കപ്പെട്ടു. എന്തേ ആ സമയത്തൊന്നും നമ്മുടെ ഈ കേരളക്കരയിൽ നിന്നും ഒരു തരത്തിലുള്ള ഐക്യദാർഢ്യവും ഉണ്ടാകാതെ പോയത്? പ്രത്യേകിച്ച് ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന് പറയാൻ ഇന്നത്തെ അറബ് ലോകത്ത് അധികമാരെയും കിട്ടുമെന്ന് കരുതേണ്ട. ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ എന്ന് ഇവിടുത്തെ ചില ഹമാസ് പക്ഷമാധ്യമങ്ങൾ വിളിച്ചു പോയാലും സത്യം വേറെ പക്ഷത്താണ്. ഇറാൻ അടക്കി പിടിച്ച് മുരളുകയും ഭീകര വിഭാഗങ്ങളെ ഇളക്കി വിടുകയും ചെയ്യുന്നു എന്നതിനപ്പുറം അറബ് ലോകം ഒന്നായി ഇസ്രായേലിനെതിരെ പടയൊരുക്കാൻ തുനിയുന്നില്ല. ഇസ്രായേൽ ഭീഷണിയാണെന്ന് അവരാരും ഇപ്പോഴും കരുതുന്നുമില്ല. ആ നിലയ്ക്ക് കനത്ത വില കൊടുക്കേണ്ടി വരുന്ന യുദ്ധ സാഹചര്യത്തിലേക്ക് ആരാണ് എടുത്തുചാടുക? അത് ഹമാസിനെ പോലുള്ള വിപത്തുകളെ പാല് കൊടുത്ത് വളർത്തുവാൻ ആഗോള ഇസ്ലാമിക സമൂഹത്തിലെ ചെറിയൊരു ഗണമാണ് മതപുസ്തകബദ്ധമായ തീവ്രവാദവും ജിഹാദും ഉയർത്തിപ്പിടിച്ച് ഇതര സമൂഹങ്ങളുടെ സമാധാനം കെടുത്തുന്നത്. അതുവഴി ലോകത്തിന്റെ സമാധാനം. ആ വഴിയിലുള്ളവരാണ് ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും അതുപോലെ മറ്റു പലരും. അത്തരക്കാരെ പോറ്റുന്ന ഇറാൻ തന്നെയും ഇസ്രായേലിനെതിരെ തുറന്ന യുദ്ധത്തിനിറങ്ങുമെന്ന് കരുതുന്ന എത്ര പേരുണ്ട്? അനുഭവം ഉണ്ടെന്ന് ഭാവിച്ച് ഇസ്രായേലിനെയോ അമേരിക്കയെയോ ഭയപ്പെടുത്തുവാൻ ഇറാൻ കഴിയുമോ? ഇറാന്റെ ശക്തിയെ കുറിച്ച് ഇവിടുത്തെ പിന്തുണക്കാർ വീരവാദം ഒഴുകിയേക്കാം. ആ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറന്നതുപോലെ മതാധിപത്യ വിരുദ്ധ ജനരോഷവും ഹിജാബ് വിരുദ്ധ സ്ത്രീ സ്വാതന്ത്ര്യ വികാരവും സ്വതന്ത്ര സമൂഹത്തിന് വേണ്ടിയുള്ള പുറവിളിയും കനലുകളായി അവിടെ ഇപ്പോഴും ഉണ്ട്. ഇസ്ലാമിക സർവാധിപത്യത്തിന് മുമ്പുള്ള സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകണമെന്ന ചിന്ത അനേകരിൽ വളർന്നു വരുന്നു. നിരവധി പേരെ തൂക്കിലേറ്റി എതിർപ്പുകൾ അടിച്ചമർത്തിയ മതബദ്ധ ഭരണകൂടത്തിന് എക്കാലവും അങ്ങനെ നിലനിൽക്കാനാകും. ഇറാനെ നമുക്കറിയാം, ഏതേത് സാഹചര്യങ്ങളിലും മതനിയമങ്ങളെ മുറുകെ പിടിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇപ്പോ മഹ്സ അമിനി എന്ന് പറയുന്ന 22-കാരി നേരാവണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ അവരുടെ മതകാര്യ പോലീസ് ക്രൂരമായി മർദ്ദിച്ചും ചവിട്ടിയും മൂക്കുമുറിച്ചും തലമുടി മുറിച്ചും കൊന്നതിന്റെ പ്രതിഷേധ അഗ്നി ഒരു വർഷത്തിലധികം ഇറാനെ കാർന്നു തിന്നു. ആ പ്രതിഷേധത്തിനിറങ്ങിയ ആളുകളെ പോലും കൂട്ടമായിട്ട് ജയിലറകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ടെറസിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിടുകയും ഷൂട്ട് ചെയ്ത് തലകൾ തകർക്കുകയുമാണ് ചെയ്തത്. ഇങ്ങനെയാണോ ഒരു സർക്കാർ എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങളുടെ മതമാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ മതത്തെയോ മത നിയമത്തെയോ മതഗ്രന്ഥങ്ങളെയോ മതവിശ്വാസങ്ങളെയോ മതസംഹിതകളെയോ ആരെങ്കിലും എതിർത്താൽ അവരോട് ഈ രൂപത്തിൽ നിഷ്കരുണം പെരുമാറാനാണ് ഞങ്ങളുടെ മതഗ്രന്ഥം ഞങ്ങളെ നിഷ്കർഷിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാത്തിനും മേലെ മതമാണ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തിന് എങ്ങനെയാണ് മനുഷ്യത്വത്തിന്റെ പ്രാധാന്യം നൽകാൻ സാധിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇറാൻ ഇന്ന് ഹിസ്ബുല്ലയെയും യമനിലെ ഹൂതികളെയും ഇളക്കിവിട്ട് ഇസ്രായേലിനെതിരെ തിരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ കിതാബാണ്. ആ കിതാബ് മാത്രമാണ്. ഇപ്പോ നമ്മൾ വിചാരിക്കും അത് ഇറാനിലല്ലേ, അതങ്ങ് ഖത്തറിലല്ലേ, ഇതങ്ങ് സൗദി അറേബ്യയിലല്ലേ, മറ്റേത് പലസ്തീനിലല്ലേ, ഇസ്രായേലിലല്ലേ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇതിനേക്കാൾ മോശമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഒരു വിദേശ രാജ്യങ്ങളിലും പോകണ്ട, ഈ കേരളത്തിന്റെ കൊച്ചു കേരളത്തിന്റെ ഒരു അവസ്ഥ എടുത്താൽ തന്നെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം വൈറലായ ഒരു ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, എന്റെ കയ്യിലുണ്ട്, ഒരു പെൺകുട്ടിയുടെ ആയതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. അത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭരണഘടനയാണോ മതമാണോ നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത്? ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് മതമൂല്യങ്ങളാണ് ഏറ്റവും പ്രധാനം, ഞങ്ങൾ മതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, അത് തന്നെയാണ് സത്യം. അപ്പൊ 6-ാം നൂറ്റാണ്ടിന്റെ മതമാണ് ഇന്നും പ്രിയങ്കരം എന്ന് വിചാരിക്കുന്ന ഭരണഘടന ഒന്നും ഒരു പ്രശ്നമല്ല. അത് കാഫിർ എഴുതി ഉണ്ടാക്കിയതാണ്, കാഫിറുകൾക്ക് വേണ്ടി എന്ന് വിശ്വസിക്കുന്ന വലിയ ഒരു ജനവിഭാഗം നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? മതമാണ്. അപ്പൊ ആ മതപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം മുഴുവൻ യഹൂദരെയും കൊന്നൊടുക്കാൻ വേണ്ടി ഹമാസ് തീവ്രവാദികൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഹൂദികളും യമനികളും ഒപ്പം നിൽക്കില്ലേ? അപ്പോൾ ഇറാൻ ഏറ്റവും പ്രാധാന്യം മതത്തിന് തന്നെയല്ലേ കൽപ്പിക്കൂ? തുർക്കിക്കും പ്രധാനം മതം തന്നെയല്ലേ? ഖത്തർ, ഇവർക്ക് എല്ലാവർക്കും പ്രധാനം മതം തന്നെയാണ്. അപ്പോൾ ഇവർക്കിടയിൽ വില്ലനായി വരുന്നതാരാണ്? ഇസ്രയേൽ, യഹൂദന്മാർ, സംശയമില്ല. നന്ദി.